നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സുകന്യ സമൃദ്ധിയെ പറ്റി പറഞ്ഞു. സുകന്യ സമൃദ്ധി ഗവൺമെൻറ് സ്കീമാണ്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7.6% ഇപ്പോഴത്തെ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ആനുവലി നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ഗവൺമെൻറ് സ്കീമാണ്. അപ്പോൾ ഗവൺമെൻറ് സ്കീമാകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അറിയാം ഇത് സുരക്ഷിതത്വമായിരിക്കും, ഗ്യാരണ്ടീഡ് സ്കീമായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇത് എന്താ പറയുക, 1000 രൂപ വെച്ചിട്ട് മാസം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 500,000 മേലെ ഏകദേശം 511,000 രൂപയോളം നമുക്ക് 21 വർഷം കഴിയുമ്പോൾ കിട്ടും. ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഗേൾ ചൈൽഡിന് മാത്രമുള്ള സ്കീമാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 14 വർഷം വരെ നമ്മൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അടച്ചിരിക്കണം എന്നുള്ളതാണ് കാര്യം. 14 അല്ല 15 വർഷം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി 21-ാമത്തെ വർഷത്തിലെ നമുക്കിതിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ 1000 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഈ കാലയളവിനുള്ളിൽ 1.8 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് ഇരുപത്തൊന്നാമത്തെ വർഷം ഈ പറഞ്ഞ ഇത്രയും രൂപയായിട്ട് 500,000 രൂപയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇതിന് സാധ്യമാകുന്നതെന്ന് വെച്ചാൽ 7.6% ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇതിനി ഇതിനേക്കാളും കുറയ്ക്കുമോ, ഇതിന് മുന്നേ 8.5 ആയിരുന്നു, ഇതിനേക്കാളും കുറയ്ക്കുമോ, ഇതിനേക്കാളും കൂടിയ ഒരു ഗ്രോത്ത് കിട്ടുന്ന സ്കീമുണ്ടോ എന്നുള്ളതൊക്കെയാണ് പലവർക്കും ചോദിക്കുന്നത്. പിന്നെ ചിലവർക്ക് ഇൻട്രസ്റ്റ് ആണ്, അപ്പോൾ ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് വേണ്ട, അല്ലാത്ത ഓപ്ഷൻ എന്താണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഇതിൽ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാന്നുള്ളതിനെ കാര്യത്തിൽ ഇപ്പോൾ സുകന്യ സമൃദ്ധി വെസേഴ്സ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയോ ഇതിനായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാവുന്നത്. അപ്പോൾ ഇതിൽ നിക്ഷേപിക്കുന്ന പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും നമുക്ക് നിക്ഷേപിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ സുകന്യ സമൃദ്ധിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്, അതിൽ അതിൻ്റേതായ സുരക്ഷിതത്വമുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലാകുമ്പോൾ മാർക്കറ്റ് മുകളിലേക്കും താഴേക്കും പോകുന്നതനുസരിച്ചിട്ട് ആ ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഈ സെയിം പരിപാടി തന്നെ ഇപ്പോൾ ഈ എക്സാമ്പിൾ എടുത്തിട്ട് 1000 രൂപ മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 1.8 ലാക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും. അപ്പോൾ ഇതിൽ നടക്കണം എങ്ങനെയാണ്, എന്നാൽ തുടങ്ങി അത് തുടങ്ങിയിട്ട് 15 വർഷം 14 വർഷം, അത് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ 21-ൽ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു ഹൈപ്പോതെറ്റിക്കലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ ഇപ്പോൾ നിഫ്റ്റി തന്നെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 12% മുകളിൽ എന്ത് പറഞ്ഞാലും റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു 10% എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1000 രൂപ വെച്ചിട്ട് 15 വർഷം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ 1.8 എന്നുള്ളത് ഏകദേശം ഒരു 400,000 മുകളിൽ വന്നിട്ടുണ്ടാകും. ഈ പറഞ്ഞ പീരീഡിനുള്ളിൽ 400,000 മുകളിൽ ഈ റിട്ടേൺ ആയിട്ടുണ്ടാവും. ഇത് 12% എന്നുള്ള രീതിയാണെങ്കിൽ 500,000 രൂപയ്ക്ക് ആയിട്ടുണ്ടാവും. ഇനി ഈ പറഞ്ഞ ഫണ്ട് തന്നെ നമുക്ക് ഏകദേശം 21 വർഷം വരെ ഇത് കിടക്കും. അപ്പോൾ ഇവിടെ എന്നുണ്ടെങ്കിൽ 7.4 ലാക്ക് വരെ ഇത് വളരും. ഈ 12% വെച്ച് നമുക്ക് ഗ്രോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 8.24 ലാക്ക് എന്നുള്ള രീതിയിൽ വളരും. അപ്പോൾ ഇതിൽ ഈ രണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബേസ്ഡ് ആണ്, അത് നമ്മുടെയും കൂടി ഒരു ഫണ്ട് ചൂസ് ചെയ്യണതിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും ഈ പറഞ്ഞ റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സുകന്യ സമൃദ്ധിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്യൂർഡ് ആണ്, ലോക്കിൻ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിന് മാർക്കറ്റ് റിസ്ക് ഉണ്ട്, പക്ഷേ എന്തുകൊണ്ടും ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് അനുസരിച്ചിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 700,000 രൂപ വരെയും അല്ലെങ്കിൽ ഒരു 800,000 രൂപ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നും കൂടി നമ്മൾ സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ സുകന്യ സമൃദ്ധി വെസേഴ്സ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഗ്യാരണ്ടീഡ് ആണ്, ഇത് മാർക്കറ്റ് റിസ്ക് ഉണ്ട്, പക്ഷേ ഇവിടെ ഹൈ ആവാനാണ് ചാൻസ് ഇവിടെയാണ് കൂടുതൽ. ഇനി ഇവിടുത്തെ ലിക്വിഡിറ്റി എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഇവിടെ ഇല്ല, പക്ഷേ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കരമായിട്ട് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതിൽ രണ്ട് വിധത്തിലാണ് ചിന്തിക്കുക, നമ്മൾ പെൺകുട്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് എന്തെങ്കിലും കാശിന് ആവശ്യം വരുമ്പോൾ ഓടിച്ചെന്ന് എടുക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. അപ്പോൾ
അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഗോളിന് വെച്ചത് നമ്മുടെ ഗോൾ മിസ്സാവാനായിട്ടുള്ള ചാൻസ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആവണം അവിടെ ഉണ്ടാവും എന്നുള്ളതൊരു അഡ്വാൻറ്റേജാണ്. ഇനി നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോളജ് വേണമെന്ന് വെച്ചാൽ സുകന്യ സമൃദ്ധിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോളജ് ഒന്നും ആവശ്യമില്ല. നേരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക് ഈ പറഞ്ഞ റിട്ടേൺ എത്രയാണെന്ന് വെച്ചാൽ കിട്ടുന്നത് വാങ്ങാം. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നോളജ് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 1000 രൂപ വെച്ചിട്ടാണ് മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്നത് ഏകദേശം ഒരു 500000 രൂപയാണ്. ഇവിടെ കിട്ടുന്നത് ഏകദേശം ഒരു 7-8 ലക്ഷം രൂപ വരെയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടും റിട്ടേൺ പോയിൻ്റ് ഓഫ് വ്യൂ ഇതാണ് നല്ലത്. പക്ഷേ മാർക്കറ്റിൻ്റെ കയറ്റവും ഇറക്കവും ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിലുള്ളൊരു വിഷയം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 15 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് 21-ാമത്തെ വർഷം എടുക്കുന്ന സമയത്ത് നമുക്ക് 500000 രൂപ വേണോ അതോ ഒരു 7 ലക്ഷം രൂപ വേണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതോടൊപ്പം തന്നെ എത്രമാത്രം റിസ്ക് നമുക്ക് എടുക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളതും ഒരു വിഷയമാണ്. അപ്പോൾ എന്തുകൊണ്ടും സുകന്യ സമൃദ്ധി ഇൻവെസ്റ്റ് ചെയ്യണവർ അതിൽ ഒരു ഭാഗം സുകന്യ സമൃദ്ധിയിൽ ഇൻവെസ്റ്റ് ചെയ്യണതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ സുകന്യ സമൃദ്ധിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്നില്ല. നമുക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ടിലേക്കും കൂടിയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു 1000 രൂപ മാത്രമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുകന്യ സമൃദ്ധിയിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മളൊരു മാസത്തിൽ ഒരു 5000 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 2500 രൂപ സുകന്യ സമൃദ്ധിക്കും ബാക്കി 2500 രൂപ ഇക്വിറ്റിക്ക് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും തെറ്റില്ല. അപ്പോൾ നമുക്കൊരു ഹയർ റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണതാണ് നല്ലത്. പക്ഷേ നമ്മുടെ ഒരു രണ്ടിനെയും ഒരിക്കലും കമ്പാരിസന് പറ്റില്ല. കാരണം ഒരെണ്ണം ഗ്യാരണ്ടീഡ് സ്കീമും മറ്റേത് മാർക്കറ്റ് ലിങ്ക്ഡ് സ്കീമും കൂടിയാണ്. ഈ ഒരു റിയാലിറ്റി എപ്പോഴും നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഇതുമായിട്ട് സംബന്ധിച്ച് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമെയിലായിട്ടും ഫോണായിട്ടൊക്കെ കിട്ടിയിരുന്നു. പലർക്കും പല സംശയങ്ങളുണ്ട്. ഇയറിൽ നമ്മൾ അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ക്യാൻസലായി പോകുമോ, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ അങ്ങനെ ക്യാൻസലായി പോകുന്നില്ല, എന്തോ ഒരു ചെറിയൊരു ഫൈൻ ഈടാക്കും, അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ പലരും ചോദിച്ചാൽ ഇത് ഇൻട്രസ്റ്റ് അല്ലേ, ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് പറ്റില്ല, അപ്പോൾ അതിന് പറ്റിയ ആൾട്ടർനേറ്റീവ് എന്താണെന്ന് വെച്ചപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പ്രോഫിറ്റ് മാത്രമുള്ള ഫണ്ടുകളുണ്ട്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ചില ആൾക്കാർ ചോദിച്ചാൽ ഈ 7.5% ചിത്ര 7.6% ചിത്ര വളരെ കുറവല്ലേ, അങ്ങനെ ഒരു തിങ്കിങ് ആണെന്നുണ്ടെങ്കിൽ സുകന്യ സമൃദ്ധി നിങ്ങൾക്ക് പറ്റിയതല്ല. പക്ഷേ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ഈ പറഞ്ഞ ഫ്ലക്ച്വേഷൻ നിങ്ങൾക്ക് കണ്ടു നിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സുകന്യ സമൃദ്ധി എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഒരിക്കലും രണ്ടിനെയും ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ നമുക്ക് നടത്താൻ പറ്റില്ല. പക്ഷേ രണ്ടും രണ്ടാണെന്നും പോർട്ട്ഫോളിയോയിൽ രണ്ടിൻ്റെയും ഒരു പ്രസൻസ് നല്ലതാണെന്നും മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ കുട്ടികളുടെ ഒരു ഒരു ഫ്യൂച്ചർ സെക്യൂർ ആക്കാനായിട്ട് എന്തുകൊണ്ടും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷനാണ് കൂടുതൽ വേണ്ടത്. നമുക്ക് ഏത് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ അടുത്തുള്ള കോർപ്പസ് അനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ രണ്ട് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഗേൾസ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ ഗേളിനൊന്നും പോയി എന്നുള്ള ഒരു കൺഫ്യൂഷനൊന്നുമില്ല. രണ്ടിലും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒരു ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ അല്ല, അത് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പ്ലാനാണ്. ഈ ഒരു കമ്പാരിസൺ മിക്ക ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാർക്കും ഒരു ആൻസർ തന്നു എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഫർദർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഓൾവേസ് ചെയ്യുന്ന പോലെ തന്നെ ഇമെയിൽ അയക്കുകയോ അല്ലെങ്കിൽ കമൻറ്റിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ ചോദിക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.